എന്നതിലും യാതൊരു സംശയവുമല്ല. ശ്രീ ഷൈബു മഠത്തിൽ ഈ ആം ആദ്മി പാർട്ടി ഇപ്പോഴും ഇത് തന്നെയാണോ വിശ്വസിക്കുന്നത്? കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണോ നിങ്ങൾക്കും ഉള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ താങ്കൾ എടുത്തു കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്? ഇതിപ്പോൾ നിയമന കോഴ എന്നതിനപ്പുറം ഗൂഢാലോചനയാണ്, മന്ത്രിക്കെതിരെ, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ, മന്ത്രിയുടെ ഓഫീസിന് എതിരായ ഗൂഢാലോചനയാണ് എന്നതിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എന്തൊക്കെയാണ് താങ്കൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്? നോക്കൂ ഫിജി, ഇതിൽ സത്യത്തിൽ പൊതുജനം കഥയറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസാണ്. അവർ ഗൂഢാലോചന അന്വേഷിക്കണം. ഇപ്പോൾ ബാസിത്ത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ബാസിത്തിനെ കസ്റ്റഡിയിലെടുത്തു, മഞ്ചേരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം വരുന്നത്. നാളെ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. അപ്പോഴാണ് കാര്യങ്ങൾ പുറത്ത് വരേണ്ടത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ക്രൈം നടന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഒരു കുറ്റകൃത്യം നടന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിൽ ഗൂഢാലോചന പിന്നെ മന്ത്രിക്കെതിരെയാണോ നടന്നത്? സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നത്, ശ്രീമതി വീണ ജോർജ് ആദ്യം ഇന്ത്യാവിഷനിലായിരുന്നു. 10 വർഷം മുമ്പ് ഞാൻ വീണ ജോർജിൻ്റെ ചർച്ചകൾക്ക് ഇന്ത്യാവിഷനിൽ പോയിട്ടുണ്ട്. അതിനുശേഷം ഇടക്കാലത്ത് അവർ റിപ്പോർട്ടർ ചാനലിലും വർക്ക് ചെയ്തിരുന്നു. അത് ഞാനൊന്ന് ഇത് എനിക്ക് അത്ഭുതകരമായി തോന്നുന്ന സംഗതി എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഇവിടെ ഹരിദാസിൻ്റെ ആരോപണത്തിൽ അഖിൽ മാത്യുവിന് പണം കൊടുത്തു, അഖിൽ സജീവിന് പണം കൊടുത്തു, രണ്ട് പേർക്ക് പണം കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു. അതിൽ അഖിൽ മാത്യുവുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തെളിവില്ല. അപ്പോൾ ആ ഭാഗം പിന്നെ അദ്ദേഹം മാറ്റി പറഞ്ഞു, താൻ അത് വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അവസാനം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അരമണിക്കൂർ മുമ്പ് വന്ന വാർത്തയിൽ നമ്മൾ അറിയുന്നത്, ഇപ്പോഴുള്ള പോലീസിൻ്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, തീർച്ചയായും ഈ ബാസിത്തുമായി നേരത്തെ മറ്റൊരു വിഷയത്തിൽ ഒരു മറ്റൊരു കേസിൽ ഇദ്ദേഹം എന്തോ ഇടപാട് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം മരുമകളുടെ ജോലിക്കാര്യം വന്നപ്പോൾ വീണ്ടും ബാസിത്ത് സഹായിക്കാമെന്ന് പറഞ്ഞു, പണം നൽകി. 75,000 രൂപ അഖിൽ സജീവിന് നൽകി എന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. 2 തവണ 75,000 രൂപ നൽകി എന്ന് പറഞ്ഞു. 1,00,000 രൂപ അഖിൽ മാത്യുവിന് നൽകി എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പം മാറ്റി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെ ക്രമവിരുദ്ധമായി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പറഞ്ഞ രണ്ടുപേരും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവർക്ക് അന്വേഷണം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പിന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇതിലുൾപ്പെട്ട എല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്. CPM-കാരോ DYFI-ക്കാരോ ASF-കാരോ ഒക്കെയാണ്. ഇപ്പോൾ ഈ ഇപ്പം പിടിയിലായ ആൾ ബാസിത്ത് എന്ന് പറയുന്നയാൾ അദ്ദേഹം ASF-കാരനാണ് എന്ന് വാർത്തകളിൽ പറയുന്നു, SFI-ക്കാരനായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹം ഇടതുപക്ഷ സംഘടനകളിൽ വർക്ക് പ്രവർത്തിക്കുന്ന ഒരാളുടെ പ്രവർത്തകനാണ്. നേരത്തെ പിടിയിലായ അഖിൽ സജീവ് ആവട്ടെ, അദ്ദേഹം പിന്നെ CITU-വിൻ്റെ പത്തനംതിട്ട ജില്ലാ ഓഫീസിലെ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തിനെ പുറത്താക്കിയെന്ന് പറയുന്നു. അപ്പോഴും അദ്ദേഹം മറ്റ് ഘടകങ്ങളിലും CPM-ൻ്റെ മറ്റ് പോഷക സംഘടനകളും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, DYFI ഉൾപ്പെടെ. അപ്പോൾ ഇതിലുൾപ്പെട്ടവരൊക്കെ തന്നെ CPM-മായി ബന്ധമുള്ളവരാണ്. ഇവർ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്ന് ഹരിദാസിൻ്റെ വെർഷൻ അതാണ്. മന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്ന് ഹരിദാസിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഹരിദാസിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നാണ് അദ്ദേഹം പറയുന്ന വെർഷൻ. ഒന്നെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് പണം വാങ്ങിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇത് ഹോൾ സ്റ്റോറി, ഈ മുഴുവൻ കഥയും ഒരു കെട്ടുകഥയാണ്. അങ്ങനെ ഒരു കെട്ടുകഥ കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം? അപ്പോൾ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസ് തന്നെയാണ്. നമ്മുടെ മുന്നിൽ പോലീസ് അന്വേഷണത്തിനിടയ്ക്ക് വരുന്ന ചെറിയ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, CPM പുറത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ CPM അറിയാം. കാരണം ഇതിൽ കുറ്റവാളിയായിട്ടുള്ള ആദ്യമേ പേര് വന്നിട്ടുള്ള അഖിൽ സജീവ് എന്നയാൾ CPM-ൻ്റെ ആളാണ്. അദ്ദേഹം CITU-ക്കാരനാണ്. അദ്ദേഹം മറ്റ് CPM-ൻ്റെ പോഷക സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മുൻപ് പല കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പണം വാങ്ങൽ ആദ്യമായിട്ടല്ല. അദ്ദേഹം ഇതിനു ഇതുപോലുള്ള സമാന കുറ്റകൃത്യങ്ങളിൽ മുൻപേ പ്രതിയാണ്. ഇപ്പോൾ ഈ ബാസിത്തും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരാൾ ഹരിദാസൻ പറയുന്ന വേർഷൻ ശരിയാണെങ്കിൽ ഒരാൾ ഹരിദാസനെയോ മറ്റൊരാളെയോ സമീപിക്കുകയാണ്, പിന്നെ നിങ്ങൾക്ക് ഇന്ന ജോലി തരാം ആരോഗ്യ വകുപ്പിൽ, നമ്മുടെ നാട്ടിൽ അത് ആളുകളത് വിശ്വസിക്കും. ഇപ്പം ഞാനുൾപ്പെടെ താങ്കൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ ഈ ആരോപണം വിശ്വസിക്കാൻ, ഇതിൽ കഴമ്പുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കാൻ കാരണം എന്താ? നമ്മൾ 2 ആഴ്ച മുമ്പ് ഈ കാര്യം ചർച്ച ചെയ്തതാണ്. ഞാൻ അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തതാണ്. അന്ന് നമ്മളാരും പിന്നെ മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. വീണ ജോർജിനെ സംശയിക്കുന്നതിന് നമ്മളാരും പറഞ്ഞിട്ടില്ല. നമ്മുടെ സംശയങ്ങൾ അഖിൽ സജീവ് വരെ, പരമാവധി അഖിൽ മാത്യു വരെയാണ്. പക്ഷേ ആരോഗ്യവകുപ്പിൽ പൊതുവിൽ പിന്നെ അഴിമതിയുണ്ട്, റിക്രൂട്ട്മെന്റിന് പണം വാങ്ങപ്പെടുന്നുണ്ട്, കേരളത്തിലെ എല്ലായിടത്തും ഇത്തരം ഇടപാടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഇടപാടുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് വിജിലൻസ് ആണ്, പോലീസാണ്. CPM അക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. അങ്ങനെ ഒരു ധാരണ പൊതുജനങ്ങൾക്കുണ്ട്, ഈ തരത്തിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്നൊരു അവസ്ഥയുണ്ട്.
ഇപ്പോൾ ഈ സർക്കാരിൻ്റെ രണ്ടാമത്തെ ഘട്ടമായപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ, ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണല്ലോ, മന്ത്രി ശിവൻകുട്ടി കിലയിലെ ഒരു 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 സ്ത്രീയെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി, ഒരു DYFA നേതാവിനെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെട്ടു. അദ്ദേഹം രേഖാമൂലമാണ് ഇടപെട്ടത്, കത്തയച്ചു ഒന്നിലധികം തവണ, 4 തവണ അദ്ദേഹം കത്തയച്ചു. ധനവകുപ്പിൻ്റെ എതിർപ്പിന് ശേഷവും അവരെ അപ്പോയിൻ്റ് ചെയ്ത് ആവശ്യമാണ്, അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ള തലത്തിൽ അവർക്ക് ശുപാർശ ചെയ്തുകൊണ്ട് അദ്ദേഹം കത്തയച്ചു. അത് ക്രമവിരുദ്ധമായ ഇടപെടലല്ലേ? ഇതുപോലെ നിരവധി ഇടപെടലുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ പിണറായി ഒന്നാം സർക്കാരിൻ്റെ കാലത്തെ അവസാന വർഷത്തിൽ നമുക്കറിയാലോ, തിരുവനന്തപുരത്ത് PSC റാങ്ക് ഹോൾഡേഴ്സിന് നിരവധി സമരങ്ങൾ നടന്നിരുന്നു. PSC റാങ്ക് ലിസ്റ്റ് നീട്ടുന്നതിനെക്കുറിച്ചും അതിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ല. നിലവിൽ ഇപ്പോഴും നിലവിലുള്ള പരാതിയാണ് PSC റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ല. അത് ഒഴിവുകൾ നിലവിലുണ്ടായിരിക്കും, ഒഴിവുകൾ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ താൽക്കാലിക ജീവനക്കാരെ അപ്പോയിൻറ്റ് ചെയ്ത ശേഷം പിന്നീട് അവരെ സ്ഥിരപ്പെടുത്തും. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു താൽക്കാലിക പോസ്റ്റിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെടാൻ ആളുകൾ ഇങ്ങനെ പണം കൊടുക്കാൻ തയ്യാറാവുന്നത്? കാരണം നാളെ വീണ്ടും പണം കൊടുത്താൽ, CPM നേതാക്കന്മാർക്ക് പണം കൊടുത്താൽ നാളെ ഈ ജോലി സ്ഥിരപ്പെട്ട് കിട്ടും എന്നുള്ളൊരു ധാരണ കേരളത്തിൽ പൊതുവെ ഉള്ളതുകൊണ്ടാണ്. ആ ധാരണ എങ്ങനെയുണ്ടായി? അത് ഇത് ഈ ഹരിദാസൻ പറയുന്ന സ്റ്റോറിയിൽ അത്തരത്തിലൊരു ഒരു ഒരു ഭാഗമുണ്ടെങ്കിൽ ഇവിടെ ഒരു നിയമന തട്ടിപ്പ് നടത്തുന്നു. നമ്മൾ ഞാൻ പറഞ്ഞ ലാർജർ ഇഷ്യൂ അതാണ്. ഈ കാര്യത്തിൽ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം കേരളത്തിൽ സാധാരണമായി ഇത്തരത്തിൽ പണം വാങ്ങി താൽക്കാലിക പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടോ, ആരോഗ്യവകുപ്പിൽ നടക്കുന്നുണ്ടോ, മറ്റു വകുപ്പുകളിലുണ്ടോ, ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ, അതോ മന്ത്രിയുടെ കള്ളപ്പേരിൽ, മന്ത്രിയുടെ പേര് പറഞ്ഞ് പ്രാദേശിക നേതാക്കൾ, ഈ ബാസിത്തിനെ പോലെ, അഖിൽ സജീവിനെ പോലുള്ള പ്രാദേശിക നേതാക്കൾ പണം വാങ്ങുകയും ജോലി കൊടുക്കാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ, ചിലർക്ക് ജോലി കിട്ടുന്നു, അവർക്ക് പണം കിട്ടുന്നു, ജോലി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അത് മന്ത്രിയുടെ PA ആണ് മേടിച്ചത്, അങ്ങോട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞ്, അങ്ങനെയാണോ ഈ കേസിൽ സംഭവിച്ചത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം, പ്രോപ്പറായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള അന്വേഷണം വേണം. ഇക്കാര്യത്തിൽ ഒരു തട്ടിപ്പ് നടക്കുകയും തട്ടിപ്പ് പിടിക്കപ്പെടും എന്നായപ്പോൾ മന്ത്രിയുടെയോ മന്ത്രിയുടെ PA യുടെയോ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണോ എന്നൊരു ആംഗിൾ ഇതുണ്ട്. ഈ ആംഗിൾ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആംഗിൾ തന്നെയാണ്. പക്ഷേ അക്കാര്യം അന്വേഷിക്കാൻ പോലീസിന് താല്പര്യമുണ്ടാകുമോ എന്ന് സംശയമുണ്ട്. കാരണം ഇങ്ങനൊരു വ്യവസ്ഥ, പണം വാങ്ങി താൽക്കാലിക ജോലിക്ക് അപ്പോയിൻമെൻ്റ് കൊടുക്കുന്ന സിസ്റ്റം കേരളത്തിൽ നിലവിലുണ്ട്, കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം. അതറിയാത്തത് മന്ത്രിക്കും മന്ത്രിസഭയിലെ ആൾക്കാർക്കും മാത്രമാണ്. അതുകൊണ്ട് ഗൂഢാലോചന മാത്രം ഇക്കാര്യത്തിൽ അന്വേഷിച്ചാൽ പോരാ, ഗൂഢാലോചന ഉണ്ടോയെന്നുള്ള ക്ലിയറാണ്. അത് ഏത് സൈഡിലാണെന്ന് നമുക്കറിയില്ല, അത് CPM കാർക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാം. കാരണം ഇതിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ തന്നെ CPM ഇടതുപക്ഷ സംഘടനകളിലെ നേതാക്കന്മാർ തന്നെയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ MJ ജയചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു.